വെൽക്കം ബാക്ക് ടു ജോവിയൽ സിസീസ്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദാഹി വടയാണ്. ഇത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോ കാണാം. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും എടുക്കാം. ഞങ്ങളിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ഇതിൽ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുകയാണ്. നമുക്കിത് കോരി ഒഴിക്കാൻ പാകത്തിനാണ് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് എത്രയെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എത്രയാണോ നമുക്ക് കോരി ഒഴിക്കാനുള്ള പാകത്തിനാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. വെള്ളം നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ രീതിയിൽ നമുക്ക് മാവാക്കിയെടുക്കണം. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തൈര് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തൈരിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർക്കണം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇനി ഈ തൈരിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് അരിഞ്ഞു വെച്ച 2 മുളകാണ്. പിന്നെ മല്ലിയില കുറച്ച് ചേർക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും മിക്സ് ചെയ്യാം. ഇതൊക്കെ ചേർക്കുമ്പോൾ ഈ റെസിപ്പിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് പൊരിക്കാൻ നേരത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ഇളക്കാം. ഇനി വട തയ്യാറാക്കാനായിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയില് ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിലായാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയില് ഒഴിച്ച് കൊടുക്കണം. ഇനി നന്നായിട്ട് ഇത് ചൂടായ ശേഷമാണ് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നത് കോരിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് തൈരിലേക്ക് ഈ ഫ്രൈ ചെയ്തിടാം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ തൈര് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം.
പിന്നെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഈ റെസിപ്പിയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ചൂടാ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ വറ്റൽമുളക് രണ്ടെണ്ണം, പിന്നെ കറിവേപ്പിലയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ തയ്യാറാക്കി വെച്ചതിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ താളിച്ചതൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റിയാണ് ഈ താളിച്ചതൊക്കെ ചേർക്കുമ്പോൾ. ഇനി ഈ താളിച്ചത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് തൈരൊക്കെ ചേർത്തുകൊണ്ട് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ തൈരും പിന്നെ ഈ താളിപ്പൊക്കെയാണ് ഈ ദാഹിവടയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്, പിന്നെ മെയിൻ ടേസ്റ്റിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.